السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة السلامة ميديا قرآن برنا مولك عبتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين صدق الله العظيم പരിശുദ്ധമായ ഈ സൂക്തം വിശുദ്ധ ഖുർആാനിലെ ആശയങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രമല്ല ഖുർആാനു ഷെരീഫിൻ്റെ തന്നെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ ആയത്ത് കാരണം ഈ ആശയത്തിലേക്കാണ് പരിശുദ്ധമായ ഖുർആാനു ഷരീഫിൻ്റെ അതിമഹത്തായ അള്ളാഹുവിനെ മാത്രമേ വിഭാഗത്തെടുക്കാൻ പാടുള്ളൂ എന്ന തോഹീദിന്റെ ആശയവും അള്ളാഹുവിനെ അള്ളാഹുവിൻ അള്ളാഹുവിൻ മാത്രമേ എല്ലാ കാര്യങ്ങളും അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ആശയവും അള്ളാഹുവിനാണ് യഥാർത്ഥത്തിൽ ഹന്തുകളും സനാഹുകളും പ്രശംസയും സ്തുതികളും ഒക്കെ അർഹതയുള്ളു ഉള്ളൂ എന്ന ആശയവും അള്ളാഹുവിനോടാണ് നാം ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവരോട് നാം ദയാ ചെയ്യുന്നില്ല അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്നുമില്ല മാത്രമല്ല അള്ളാഹുവിനെ ഇബാദത്തെടുക്കൽ കൊണ്ട് മനുഷ്യനെ അഭിമാനം കൊള്ളുന്ന ഒരവസ്ഥ അവസ്ഥ ഈ പരിശുദ്ധമായ ആയത്തിലൂടെ പ്രകടമാക്കുകയാണ് മാത്രമല്ല ഈയാക്കൻ അബുദുവയാക്കൻ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട إسماعيل حقيقي ده تندى فريش دماء القرآن الشريف تندى تفسير روح البيان ده ده مي بري كوي أنا الله سبحانه أول الكلام علام هو مبادي حال عارف من الذكر والفكر فريش دماء القرآن الشريف تندى سورة الفاتحة لا تذكر تيل ഒരു ആരിഫായ റബ്ബിനെ അറിയേണ്ടുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ആദ്യമായി അവൻ പ്രകടിപ്പിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ ദിക്രു ആരിഫായ ഒരു ആരിഫാകാൻ അള്ളാഹുവിൻ്റെ ആരിഫിയങ്ങളിൽ പെടാൻ അള്ളാഹുവിൻ്റെ ഒലിയാക്കലിൽപ്പെടാൻ അള്ളാഹു അംഗീകരിക്കുന്ന വ്യക്തിയായി മാറാൻ ആദ്യമായി ആവശ്യമുള്ളത് റബിന് ദിക്രുചല്ലാണ് റബിനെ കുറിച്ചുള്ള ചിന്തയുമാണ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ സിഫാത്തുകളെ കുറിച്ചുള്ള വിശേഷണങ്ങളെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അവൻ്റെ മനസ്സിൻ്റെ അറ്റമില്ലാത്ത ആ ഗവേഷണവും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നേമത്തുകളെ കുറിച്ചുള്ള പരന്ന ചിന്തയും അള്ളാഹു ഈ ഭൂലോകത്ത് സൃഷ്ടിച്ച വലിയ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് റബ്ബെ കുറിച്ച് റബ്ബിനെ കുറിച്ചുള്ള വലിയ ഒരു ആശയും ഈ പ്രപഞ്ചം തന്നെ മനുഷ്യന് നൽകുന്നുണ്ട് എന്നൊക്കെ ഈ സൂറത്തുൽ ഫാത്തഹയുടെ തുടക്കം മുതൽക്ക് അവൻ ഓർക്കുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ട് ഇതിനാൽ ഇതിൽ നിന്നൊക്കെയും പിന്നീട് അവന് ഉരുത്തിരിഞ്ഞു വരുന്നത് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ അടുക്കുകയാണ് എന്താണ് ആ ലക്ഷ്യമു ഐത്തൽ റബ്ബുമായി ലയിക്കുന്ന ആ സമുദ്രത്തിലേക്ക് അഹുമായുള്ള ആ സാമീപ്യത്തിന്റെ സമുദ്രത്തിലേക്ക് അവൻ ഊടിയിടുവാൻ പോവുകയാണ് അവൻ പ്രവേശിക്കുവാൻ പോവുകയാണ് അതിനു മുമ്പ് റബ്ബിന്റെ സിഫാത്തുകളെ പറഞ്ഞ് അവന്റെ മനസ്സിനെ അവൻ ഉറപ്പിക്കുന്നു എന്നിട്ട് വയ്യ സീറു അഹിൽ മുഷാഹദ പിന്നീട് റബ്ബിനെ നേരിട്ട് അവൻ കാണുന്ന ഒരു പ്രതീതിയാണ് അവിടെ സംജാതമാകുന്നത് അപ്പോഴാണല്ലോ പടച്ചവനെ നിനക്ക് മാത്രമേ ഭാഗത്തെടുക്കുന്നു ഇതുവരെ അവൻ പറഞ്ഞിരുന്നത് അള്ളാഹു അള്ളാഹുവിനാണ് എല്ലാ ഹുകളും അള്ളാഹു മാലിക് ആണ് അള്ളാഹു ദിവസ ദിനത്തിന്റെ ഉടമസ്ഥനാ അങ്ങനെ തുടങ്ങി അവൻ അവൻ എന്നൊക്കെയുള്ള വിശേഷണമാണ് എങ്കിൽ ആ അവൻ എന്നുള്ള ആ വിശേഷണം ഇട്ട് പടച്ചവനെ നീ എന്നുള്ള ആ വിശേഷണത്തിലേക്ക് ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ് റബ്ബിനെ തിരുമുമ്പ് അവന്റെ മുമ്പിൽ തന്നെ അള്ളാഹുവിനെ കാണുന്ന ഒരു പ്രതീതി എന്നിട്ട് അള്ളാഹുമായി നേരിട്ട് അഭിമുഖം സംഭാഷണം നടത്തുന്ന നേരിട്ട് റബ്ബുമായി അഭിമുഖ സംഭാഷണം നടത്തുന്ന ഒരു മർത്തബിലേക്ക് അവൻ ഉയരുകയാണ് ആ വിഷയമാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്ത മഹത്തായ ആയത്തിലൂടെ

അതിന്റെ ആശയം എന്താണ് പഠിച്ചവനെ നിന്നെ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ നീ അല്ലാത്തവരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ മറ്റൊരു വലിയ ആശയം നീ ഇയാക്കൻബുദു എന്ന ജമ്മു മുത്തക്കല്ലിമിന്റെ നൂന് ഉപയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ആശയം മുസ്തഖിൻ എന്നതിൽ ഒളിഞ്ഞുകിടക്കുന്ന ആമീർ അഥവാ നഹ്നു എന്ന അതുപോലെ അത് എന്താണോ അവൻ പറയുന്നത് പഠിച്ചവനെ ഞങ്ങൾ നിനക്ക് നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഒരേ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും പറയുന്നത് എന്നും നസ്റ്റഴീനു എന്നുമാണ് അഥവാ ബഹുവചനത്തിന്റെ പദമാണ് അവൻ എപ്പോൾ ഉപയോഗിക്കുന്നത് ആ നസ്റ്റഴീന എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്

ആ നസ്തഖ ആ കല്ലിമിന്റെ ആമീർ അത് അവനെയും അതുപോലെ എല്ലാ മുഹിദീകളായ അള്ളാഹുവിന് വഴിപ്പെടുന്ന എല്ലാ വിശ്വാസികളെയും അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്താണ് ഈ സത്യവിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്നത് അവന്റെ ഇബാദത്തുകളെ ണക്കിൽ വരുന്ന അല്ലെങ്കിൽ ദശ കണക്കിൽ വരുന്ന വിശ്വാസികളുടെ വിഭാഗത്തുമായി അവൻ സംയോജിപ്പിക്കുകയാണ് അവന്റെ ആവശ്യങ്ങൾ ഈ സത്യവിശ്വാസികളുടെ ആവശ്യവുമായി അവൻ സമ്മിശ്രമാക്കുകയാണ് എന്തിനാണ് അതിൽ ഈ മഹാത്മാ മഹത്തുക്കളായ സാലിഹ്യങ്ങൾ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ അഭിപാടുക്കുന്നുണ്ട് ആ മഹത്തുക്കളായ റബ്ബിന്റെ അടിമകൾ റബ്ബിൻ്റെ അവലിയാക്കൾ വിഭാഗത്തെടുക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലും അവരുടെ കൂട്ടത്തിൽ കൂടിയാണല്ലോ റബ്ബെ ഞാൻ നിന്നെ നിന്നെയും ആരാധിക്കുന്നു നിനക്ക് വിപാദത്തെടുക്കുന്നു എന്ന് പറയുന്ന ആ പദം അവൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സ്വാലേഹീങ്ങളായ മഹത്തുക്കളുടെ വിപാദത്ത് നിന്റെ പറക്കത്ത് കൊണ്ട് ഇവൻ പറയുന്ന വിവാദത്ത് അള്ളാഹു സ്വീകരിച്ചെങ്കിലോ എന്നൊരു വിഷയം കൂടി ഇതിലുണ്ട് അപ്പോൾ വളവതു ജാബു ഇവന് ഈ ഉത്തരം ലഭ്യമാകും ഇക്കാരണത്താലാണ് ഇക്കാരണത്താലാണ് ജമാപോലും പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബാബി അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ വിഷയങ്ങൾ പറയുന്നു ഇൻഷാല് ബാക്കി വിവരങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വഹമ്മൂ